വന്നിരിക്കുന്നവരാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാര് രോഗികളാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും ഒഴിഞ്ഞില്ല. ഞങ്ങൾ പിടിച്ച ഒരാളുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പൊ ആ ജാതക ശല്യം ഇത് കെട്ടിയോണ്ട് ഇല്ല. ഒരു പ്രിയമുള്ളവരെ, നാം ഈ കാണുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ ഹോസ്പിറ്റലായ വണ്ടാനം TD മെഡിക്കൽ കോളേജിൻ്റെ മുൻഭാഗമാണ്. നിരവധി രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റു പൊതുജനങ്ങളും ഭക്ഷണത്തിനും മരുന്നിനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു ചെറിയ കവാടമാണ് നാം ഈ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിലെ തന്നെ പുറത്തോട്ട് ഇറങ്ങാം. ഇതിൻ്റെ ഇരുവശവും കാണുന്ന ഈ ഗ്രില്ലുകളും തറയോടുകളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതിപ്പോ പൊളിച്ചു നീക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്? ഇത്രയും ജനങ്ങൾക്ക് പ്രയോജനമാണെന്ന് അവർ പറയുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് ഇത് പൊളിച്ചു മാറ്റുന്നത്? ചില നിശ്ചിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊളിച്ചു മാറ്റുന്നത്. ഇപ്പൊ അവർ പറയുന്നത് പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ ചെയ്തതെന്നാണ്. പ്രസിഡന്റിന്റെ മൗനാനുവാദത്തോടെ ചെയ്തതാണ്. ചെയ്തത് നല്ല കാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും വേറെ എന്തൊക്കെയോ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്താണ് ഇത് പൊളിക്കാനായിട്ട് ഒരു മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ല. കാര്യം ഇതിൻ്റെ ഒരു പരാതി അവിടെ ഒരു ഷെജീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കൊടുത്തിരിക്കുന്നത്, കാട്ടുംപറമ്പിളി. അദ്ദേഹം കൊടുത്ത പരാതി എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് ഗ്രില്ല് പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാമറ കൊണ്ടെന്ന് വെച്ചോ, ഒന്ന് നോക്കിക്കോ. ബൈക്കുകളിരിക്കുന്നത്, ഇവിടുത്തെ ബൈക്കുകൾ ഇരിക്കുന്നത് മുഴുവൻ റോഡിലാണ്. ഈ റോഡിലിരിക്കുന്നതും വാഹനങ്ങൾ, അതുപോലെ നിർമ്മാണ സാമഗ്രികൾ, ഇതെല്ലാം റോഡിലാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. ഇതൊന്നും ഗ്രില്ലി വരുന്നതിന് മുമ്പ് റോഡിലായിരുന്നു അവർ സ്ഥിതി ചെയ്തുകൊണ്ടിരുന്നത്. റോഡിൽ സ്റ്റൂൾ വെച്ചിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്കത് ഗ്രില്ല് വന്നപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവിടെ ഇരിക്കുന്ന കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടില്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഏതോ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന തൽപര കക്ഷികളുടെ ഒന്ന് രണ്ട് വാർഡിലെ മെമ്പർമാർക്കാണ് ഇത് കൂടുതലുമായിട്ട് ഇതിനകത്ത് ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അവർക്കാണ് ഇത് പൊളിച്ചു മാറ്റണമെന്നുള്ളൊരു താല്പര്യം. അതെന്തിൻ്റെ പുറത്താണെന്ന് അറിയില്ല. ഈ SDP മെമ്പർ ചെയ്തത് കൊണ്ടാണെങ്കിൽ ആണോ എന്നറിയില്ല. എന്താണേലും പൊതുജനങ്ങൾക്ക് സുഖകരമാകുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി പൊതു നമ്മുടെ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ അത് പൊളിക്കണോ വേണ്ടേ എന്നുള്ളത്. ഇപ്പോൾ പൊളിക്കാനായിട്ടാണ് പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത്. അത് പൊളിക്കണോ വേണ്ടെന്നുള്ളത് ഇപ്പം നിലവിൽ അവർ പൊളിച്ചു മാറ്റുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക. പൂർവ്വസ്ഥിതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മൊത്തം വേസ്റ്റുകളാണ്. ഈ വേസ്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ മൂന്ന് ഗ്രില്ല് കൂടുതലും നമ്മൾ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്, അതായത് ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്താൽ അത് ആദ്യമേ കോവിഡ് ഐസൊലേഷൻ വാർഡിലായിരിക്കും. അവിടെ കൂടുതലും ഇടപഴകുന്ന ആൾക്കാരാണ് ഇതിലെ ചെറിയ ഗേറ്റ് വഴി ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും ഇവിടെ വരുന്നത്. മുൻപത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഗേറ്റിന് വാതിക്കയിലായിരുന്നു ഇവരുടെ കച്ചവടം. അതായത് ഇറങ്ങി വരാനോ കയറിപ്പോവാനോ പറ്റുകയില്ല. അപ്പം ഈ വരുന്ന രോഗികളിൽ അല്ലെങ്കിൽ വരുന്ന കൂട്ടിരിപ്പുകാർ ഈ കോവിഡ് ഐസൊലേഷൻ വാർഡിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് കോവിഡ് ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഈ വന്നും പോകും നിൽക്കുന്ന ആൾക്കാർ മിംഗിള് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് ആ ഗ്രില്ല് നമ്മളവിടെ വെച്ചത്. അല്ലാതെ വഴിയോര കച്ചവടക്കാർക്കോ ഇല്ലെങ്കിൽ വഴിയാത്രക്കാർക്കോ ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ നമ്മൾ അല്ലാതെ തന്നെ ജാഗ്രത വേണം, ഭയപ്പെടേണ്ട, ജാഗ്രത വേണമെന്ന് സർക്കാർ പറയുന്നെങ്കിൽ പോലും നമ്മൾ അത് ഉദ്ദേശിച്ചാണ് ഈ ഗ്രില്ല് വെച്ചത്. പക്ഷേ അത് ഇപ്പോഴത്തെ പരാതിക്കാരൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ അത് റോഡിലേക്ക് തള്ളി നിൽക്കുന്നു. ജനങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവരോട് അഭിപ്രായം ചോദിക്കാം. കാര്യം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് പൊളിച്ചു മാറ്റാൻ കൂടുതൽ ഈ ഇടപെട്ട മെമ്പർമാർ പറയുന്നത് അവിടുത്തെ കച്ചവടക്കാർക്ക്, വഴിയോര കച്ചവടക്കാർക്ക് കച്ചവടം നടക്കുന്നില്ല എന്ന് പറയാം. പക്ഷേ അവരോട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊന്നുമില്ല ചോദിച്ചു. കുറേ ആൾക്കാർ, നല്ലവരായ ആൾക്കാർ സഹായിച്ചതിൻ്റെ ഫലത്തിലാണ് ഇത് ഇവിടെ രൂപം കൊണ്ടത്. പക്ഷെ അതിപ്പോൾ എന്താ അറിയില്ല, അത് പൊളിച്ചു മാറ്റണമെന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗൈസ്, എത്ര മനോഹരമായിട്ടാണ് അവർ ആ തറയോടും ഗ്രില്ലും നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് പൊളിച്ചു മാറ്റാൻ വേണ്ടിയാണ് കുറച്ച് ആൾക്കാർ ഇവിടെ ശ്രമിക്കുന്നത്. ഈ പൊളിച്ചു മാറ്റുന്നവരോട് ഒരു ചോദ്യം, നിങ്ങൾ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? ഒരു മനുഷ്യരും ഒരു പാർട്ടിക്കാരും വന്ന് ഒരു കൊല്ലോട് കൂടിയിടുക, ഒരു നല്ലൊരു സഹായം ചെയ്യുക, ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. പിന്നെ ഈ ചെയ്തു തന്നവരെ കൊണ്ട് ഇത് പൊളിപ്പിക്കാനുള്ള ഇടം നിങ്ങൾ നോക്കരുത്.
അത് ഏറ്റവും വലിയ കുറ്റമാണ് ആ കാണിക്കുന്നത് സ്ത്രീകളോട്. ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ സ്ത്രീകൾ ഇത്ര സുരക്ഷിതമായിട്ട് ഇരിക്കുന്നിടത്ത് ഇതാണ് നല്ലത്. ഇതാണ് നല്ലത്. കാണുന്നവർക്ക് തന്നെ അറിയാലോ ഞങ്ങൾ സുരക്ഷിതമായിട്ട് ഒതുങ്ങി ഒരു വശത്തോട്ട് മാറിയിരിക്കുവാണെന്നുള്ളത്. ഞങ്ങൾ വേസ്റ്റാകട്ടെ ഒന്നും ഇവിടെ അടുത്താക്കുന്നില്ല. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. വന്ന് കാണുന്നവരും പോകുന്നവരും എല്ലാം ഇത് നല്ല പ്രവൃത്തിയായിട്ടാണ് പറയുന്നത്. അവര് പൊളിക്കാൻ വരികയാണെങ്കിൽ ഞങ്ങളെ കൊന്നിട്ട് അവരിത് പൊളിക്കട്ടെ. അത്രേ എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ചോറ് ഞാൻ ഒരാൾ മാത്രമല്ല, ഞങ്ങളിവിടെ 10-11 പെണ്ണുങ്ങളുണ്ട്, സ്ത്രീകളാണ് ഞങ്ങൾ. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്വം സുരക്ഷിതമായ ഒരു കാര്യമാണ് ഈ ചെയ്തു തന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. ഞങ്ങൾ ഏറ്റവും വലിയ സുരക്ഷിതമായിട്ടിരിക്കല്ലോ. ഇപ്പം വണ്ടി വന്നിരിക്കത്തില്ല, ഒരാൾ ഞങ്ങളുടെ മേത്തോട്ട് വന്ന് മറിഞ്ഞു വീഴത്തില്ല. ഞങ്ങൾ ഏറ്റവും വലിയ ഒതുങ്ങി നല്ല സുരക്ഷിതമായിട്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിന് ഇത് പൊളിക്കാൻ തുനിയത്? ഒരു ന്യായം വേണ്ട അതിന് പറയുന്നത് കാണിക്കുന്നതിന്? എന്തും കാണിക്കാന്നും പറഞ്ഞ് ആളുകളായിട്ട് ഒമ്മാനമാടാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്തു തന്നിരിക്കുന്നത്. പാർട്ടി നോക്കിയല്ല, ഏത് മനുഷ്യരാണേലും അത് 100-100 നന്ദി കിട്ടും. ഞങ്ങൾ അരക്കിലോ അരി മേടിക്കാൻ വന്നിരിക്കണവരാണ്. ഞങ്ങളുടെ ഭർത്താക്കന്മാർ രോഗികളാണ്. ഞങ്ങൾക്ക് വേറൊരു തൊഴിലില്ല. ഞങ്ങളിവിടെ കൊണ്ട് ജീവിച്ചു പോകുന്നവരാണ്. ഇത് പൊളിക്കാൻ വന്നവർ ഞങ്ങളെ കൊന്നേച്ചു ഇത് പൊളിക്കട്ടെ. പാർട്ടി അടിസ്ഥാനം പാർട്ടിക്കാരാണ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർ ഞങ്ങൾ ഇല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് ജോലി തരും. ഒരു ബുദ്ധിമുട്ടും വരുന്നുണ്ട്. ഇപ്പം നല്ല സുരക്ഷിതമായിട്ട് ഞങ്ങൾ ഇരിക്കണം. വണ്ടി ഇടിക്കത്തില്ല, ഒരാൾ വന്ന് ഞങ്ങളുടെ മേത്തോട്ട് വീഴത്തില്ല. ഒരു കൊടയണേലും വണ്ടിക്ക് തടസ്സമില്ല. നല്ലൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ആരായാലും ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്ര പറയാനുള്ളൂ. മഞ്ഞ് ചെയ്ത് തന്നവർക്ക് 100-100 പുണ്യം കിട്ടും. ഇത് പൊളിക്കല്ലേ മക്കളെ, ഞങ്ങളുടെ ചോറ് അരിപ്രശ്നമാണ്. ഇത് പൊളിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, സാധുക്കളായ ഈ പാവങ്ങളുടെ കഞ്ഞുകൂടി നിങ്ങൾ മുട്ടിക്കരുത്. എന്ത് മനോഹരമായിട്ടാണ് ഇത് അവർ ആ ഗ്രില്ലുകളാണെങ്കിലും തറയോടുകളാണെങ്കിലും ജനങ്ങൾക്കാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അവർ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. എന്ത് വൃത്തിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കി. ഇത് പൊളിച്ചു കളയാൻ ഉദ്ദേശിക്കുന്നവരോട് ഒരു ചോദ്യം, നിങ്ങൾ എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവരുന്നത്? അതാത് കാലങ്ങളിൽ വരുന്ന മെമ്പർമാർ നന്മ ചെയ്താൽ നന്മ നല്ലതാണെന്ന് തന്നെ പറയണം. നന്മ ചെയ്താൽ നന്മ തന്നെ എന്ന് പറയണം. മെമ്പർ നല്ല ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്നത്. ആര് ചെയ്താലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇതായിട്ടേ വരത്തുള്ളൂ. എന്റെ അഭിപ്രായത്തിൽ ഇത് പൊളിച്ചു മാറ്റേണ്ടത്. എന്താ പറയുക, നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ണു പിടിച്ചു നോക്കി പെണ്ണുങ്ങളെ പുറത്തോട്ട് ഓരോ വീട് കയറി. എന്താ അവർ റോഡിലോട്ട് കയറിയിരിക്കും. അന്നേരം അവർ വന്ന് മലപ്പുറം വീടില്ല. അന്നേരം ചേർന്നാളെ ഒരു പെണ്ണിനെ കയറി പിടിച്ച ഒരാളുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. ഇപ്പോൾ ആ യാതൊരു ശല്യവും ഇത് കെട്ടിയോണ്ട് ഇല്ല. ഒരു നല്ല കാര്യമാണ്. ഏത് മെമ്പർ ചെയ്താലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. ആ മെമ്പറെ നമ്മൾ സ്തുതിക്കേണ്ടതാണ്. ഇതാണ് മികച്ചത്. ഇത് നല്ലൊരു സംവിധാനം. ഇത് അങ്ങേയറ്റം വരെ ചെയ്ത് കൊടുക്കണമെന്നാ എന്റെ അഭിപ്രായം. ഇതുപോലെ അങ്ങേയറ്റം വരെ ചെയ്ത വണ്ടി അപകടമുണ്ടാകും. അന്നേരം ഏത് മെമ്പർ ചെയ്താലും അത് നല്ലത് ചെയ്താൽ നല്ലത് തന്നെയാണ് പറയുന്നത്. അത് രാഷ്ട്രീയമല്ല. അത് 5 വർഷം കഴിയുമ്പോൾ അവർ മാറും കയറും. അതിൻ്റെ രാഷ്ട്രീയമല്ല. നന്മ ചെയ്തു നന്മ തന്നെയാണ് പറയുന്നത്. ഏത് മെമ്പർ ചെയ്താലും അത് എവിടെ ചെയ്യുന്ന അതൊന്നുമല്ല. ആളുകൾക്ക് സമൂഹത്തിന് നന്മയാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. കുളിക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കച്ചവടക്കാരെല്ലാം ഇപ്പോൾ സുരക്ഷിതമായിട്ട് ഇരിക്കും. കുളിക്കേണ്ട ഒരു കാര്യം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കുളിക്കേണ്ട ഒരു കാര്യം ണ്ട ഒരു കാര്യം ഇല്ല. കാര്യം വെച്ചാൽ ഇപ്പൊ സുരക്ഷിതമായിട്ട് അവരിക്കുന്നു. ഞങ്ങൾക്കും ഇരിക്കാൻ പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോകാം. ഒരു തടസ്സമില്ല.
ഈ വീഡിയോയിൽ രാഷ്ട്രീയപരമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ല. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.